السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن ولا ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا سيدي يا رسول الله، خذ بيدي ما لي سواك ولا ألوي على أحدي. يا من يقوم مقام الحمد منفردا، للواحد الفرد لم يولد ولم يلد. يا من تفجرت الأنهار نابئة من نصبعيه فروى الجيش بالمدد. ഏറ്റവും സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കി അത് അംഗീകരിക്കുവാനും, അസത്യം അസത്യമായി മനസ്സിലാക്കി അത് തള്ളിക്കളയുവാനും, നമുക്കും ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന നമ്മുടെ സന്താനങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ഉസ്താദുമാർ, മാതാപിതാക്കൾ, മറ്റു സഹോദര സഹോദരിമാർ, അവരുടെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സുദീർഘമായ ഒരു പ്രസംഗം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട പട്ടപ്പിരിയം മുതാദ് ഉണർത്തിയതുപോലെ ധാരാളം വിഷയങ്ങളിൽ പുത്തൻ പ്രസ്ഥാനക്കാരും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. എന്നാൽ അവയിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസവുമായി ബന്ധിക്കുന്ന തൗഹീദ് ശിർക്ക് എന്നതാണ്. ലോകത്ത് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ മുഴുവനും പ്രബോധനം ചെയ്തതിൽ പ്രധാന വിഷയം തൗഹീദ് ആണ്. ആ തൗഹീദിന് ഘടകവിരുദ്ധമായ ഒരാശയമാണ് ശിർക്ക്. ഇന്ന് നമ്മുടെ മുന്നിൽ കാദിയാനികൾ തൊട്ട് മുജാഹിദ് ജമാഅത്ത് തുടങ്ങി ധാരാളം പ്രസ്ഥാനങ്ങൾ നമ്മുടെ മുന്നിൽ നിലവിലുണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങളും വന്ന് ജനങ്ങളോട് പ്രസംഗിക്കുന്നത് നരകത്തിലേക്ക് എന്റെ കൂടെ വരൂ എന്നല്ല,
സ്വർഗത്തിലേക്ക് പോകണമോ എന്റെ കൂടെ വരൂ എന്നാണ് എല്ലാവരും പറയുന്നത്. നരകത്തിലേക്ക് പോകണമെങ്കിൽ എന്റെ കൂടെ വരൂ എന്ന് ഒരാളും പ്രസംഗിക്കുന്നില്ല. എല്ലാവരും എന്ന് പറയുന്ന ആശയവും തൗഹീദ് തന്നെയാണ്. എങ്കിൽ യഥാർത്ഥ തൗഹീദ് ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റ് പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ശരിയായ ആശയം ഏത്? സ്വർഗം കരസ്ഥമാക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഏത് വിഭാഗത്തിന്റെ കൂടെ പോകണം, ഉറച്ചു നിൽക്കണം എന്നത് സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളതും എല്ലാവരും അന്വേഷിക്കുന്നതുമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ വിഷയം അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓതിവച്ച ആയത്ത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഫാത്തിഹ. എന്താണ് ആ ഫാത്തിഹയിൽ അല്ലാഹു പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ മൂന്ന് നാമങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ പറഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും എന്ന് പറഞ്ഞാൽ സ്തുതികൾ മൊത്തത്തിൽ നാലായി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അല്ലാഹു അല്ലാഹുവിനെ സ്തുതിക്കുക, അതാണ്. അൽഹംദുലില്ലാഹ്, ഇത് അല്ലാഹു അല്ലാഹുവിനെ സ്തുതിക്കലാണ്. മറ്റൊന്ന്, അല്ലാഹു സൃഷ്ടികളെ സ്തുതിക്കുക. ഇന്നക അലാ ഖുലുഖിൻ അളീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു തആല സ്തുതി പറഞ്ഞതായി വിശുദ്ധ ഖുർആനിൽ കാണാം. മറ്റൊന്ന്, സൃഷ്ടികൾ അല്ലാഹുവിനെ സ്തുതിക്കുക. മറ്റൊന്ന്, സൃഷ്ടികൾ സൃഷ്ടികളെ സ്തുതിക്കുക. ഇങ്ങനെ നാല് സ്തുതികളാണ്. ലോക എല്ലാ സ്തുതികളും എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നാല് സ്തുതികൾ ആണ്. ഈ നാല് സ്തുതിയുടെയും യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹുവാണ്. കാരണം അതാണ് തുടർന്ന് പറയുന്നത്, റബ്ബിൽ ആലമീൻ. എല്ലാ സ്തുതികളും എന്തുകൊണ്ട്? അല്ലാഹുവിനായി. നാം സൃഷ്ടികൾ പരസ്പരം സ്തുതിക്കാറുണ്ട്, പക്ഷേ ഈ സ്തുതിയും യഥാർത്ഥത്തിൽ അല്ലാഹുവിന് ഉള്ളതാണ്. കാരണം നമ്മെ സൃഷ്ടിച്ചതും അതിനുള്ള കഴിവ് തന്നതും നമ്മെ പരിപാലിക്കുന്നതും സ്തുതിക്കാൻ വേണ്ടി നമുക്ക് തോന്നിപ്പിച്ചു തന്നതും മുഴുവനും അല്ലാഹുവായതുകൊണ്ട്, അതിന്റെയൊക്കെ അന്തിമ വിശകലനത്തിൽ അല്ലാഹുവിൽ എത്തിച്ചേരുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. എല്ലാ കഴിവുകളും അല്ലാഹുവിന് മാത്രമാണ്. മറ്റുള്ളവരുടെ കഴിവുകൾ, സൃഷ്ടികളുടെയും സാധാരണക്കാരതും അല്ലാത്തവരുതുമായ എല്ലാവിധ കഴിവുകളും അല്ലാഹു നൽകിയിട്ട് അവർക്ക് ലഭിച്ചത് ആണ്. ഇതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി നാം ഒന്ന് ചിന്തിക്കുക. ഉദാഹരണമായി, നമുക്ക് ഒരു 10 രൂപ ആവശ്യമുണ്ട്. ഈ 10 രൂപ നൽകുന്നവൻ ആരാണ്? അല്ലാഹുവാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ അല്ലാഹു നേർക്കുനേരെ 10 രൂപ ഒരാൾക്ക് ഉറക്കി കൊടുക്കുക എന്ന സംവിധാനം സാധാരണ നിലക്ക് അവൻ ചെയ്യാറില്ല. ഈ സമയത്ത് നമുക്ക് 10 രൂപ വേണമെങ്കിൽ നാം നമ്മുടെ സുഹൃത്തിനോട് അത് ആവശ്യപ്പെടും. അപ്പോൾ സുഹൃത്ത് അവന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ അത് തരും. അതേ സമയത്ത് ലോകത്ത് അല്ലാഹു സഹായങ്ങളും മുഴുവനും, അല്ലാഹു ചെയ്യുന്ന സഹായങ്ങളും മുഴുവനും അല്ലാഹുവിന്റെ സഹായമാണ്. പക്ഷേ അത് വിതരണം ചെയ്യാനും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും ചില മാധ്യമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട്.